നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കവിത പ്ലാൻ ചെയ്യുന്ന എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കല്യാണം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയാണോ കവിത പദ്ധതി ഇട്ടിരിക്കുന്നതെന്ന് സംശയമുണ്ട്. കാണാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിയണം. ഇന്നെല്ലാത്തിനും ഒരു പര്യവസാനം ആവുമല്ലോ. ഏട്ടൻ ചെല്ല്. എല്ലാവരോടും റെഡിയായി നിൽക്കാൻ പറഞ്ഞേക്കെ. വാ. എല്ലാ കാര്യങ്ങളും റെഡിയാ. ഇനി അവര് വന്നാ മാത്രം മതി. പയ്യനും കൂടെ എത്തിയല്ലോ മുത്തശ്ശ. പയ്യനെ സ്വീകരിക്കാൻ ആരെ ഏർപ്പാടാക്കിയത്? ലച്ചുവിന് സഹോദരന്മാരില്ലെങ്കിലും സ്വീകരണം വേണ്ടേ? ഇന്നലെ അതേപറ്റി സംസാരം ഉണ്ടായി. ലച്ചു സ്വന്തം ഏട്ടനെ പോലെ കാണുന്ന ഒരാളുണ്ട്. അവൻ സ്വീകരിച്ചാൽ മതി എന്നാ ലച്ചു എന്നോട് പറഞ്ഞത്. അത് മറ്റാരും അല്ല, ഇവനാ രാജു. ഇവൻ മംഗലശ്ശേരിയിലെ സർവന്റ് അല്ലേ? അത് ഉത്തമന്റെ കാഴ്ചപ്പാടിന്റെ പ്രശ്ന. എനിക്കിവൻ സ്വന്തം പേരക്കുട്ടിയാ. എന്റെ മക്കളുടെ മകളെ അമ്മു പിറന്നിട്ടില്ലെങ്കിലും അവളെനിക്ക് എങ്ങനെയോ കൊച്ചുമകളായി. അതിനു മുന്നേ എനിക്ക് കൊച്ചുമകനായവനാ രാജു. നിങ്ങൾക്ക് വല്ല അപമാനമുണ്ടോ? ഉത്തമം പറഞ്ഞത് പണിക്കൊരു കാര്യമാക്കണ്ട. ഇവൻ വേണം ഗോവിന്ദനെ സ്വീകരിക്കാൻ. അങ്ങളൊന്ന് വന്ന്. എല്ലാത്തിനും ഞാൻ തന്നെ വേണം. നടക്കങ്ങോട്ട്. എന്താടാ അറിയാൻ മേല എന്നിട്ട് ചോദിക്കുക. ആരാ തനിക്ക് ഉത്തമന്ന് പേരിട്ടത്? ഉത്തമനല്ല ആദമനാ നല്ലത്. എന്നാ ശരി അങ്കളെ, കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്റെ പെങ്ങളെ ജീവിതം കാണാൻ. എന്താ വരണ്ടേ? സഞ്ജുവും സ്വാതിയും വരുന്ന കാർ ബ്രിഡ്ജ് കടന്നു അല്ലേ? അതെ മാഡം, എല്ലാവരും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. മാഡം ഇപ്പോഴൊന്നും പുറത്തു വരരുത്. നമുക്ക് നോക്കാൻ മക്കില്ല. രണ്ടും ഇവിടെ എന്റെ കൺമുന്നി വച്ചു തീരണം. എനിക്കത് ലൈവായിട്ട് കാണണം. അവർ ക്ഷേത്ര കോമ്പൗണ്ടിൽ കയറരുത്. എന്ത് സംഭവിച്ചാലും നീ കാറിൽ നിന്ന് പുറത്തിറങ്ങരുത്. രാജുവിനെ വിളിച്ച് നീ വിവരം പറ. സഞ്ജു പുറത്തിറങ്ങരുത്. ഇങ്ങോട്ട് ഇറങ്ങണാ. രണ്ടിനെ കാറിട്ട് കത്തിക്കണോ? ഞാൻ ഇറങ്ങണോട്. എന്താടാ കുഴപ്പം? എന്താടാ സഞ്ജു? ആ എന്താ ചേട്ടാ പറ? കവിതയുടെ ആളുകള് സഞ്ജു സ്വാതി വന്ന കാറ് തടഞ്ഞു. അവരെ അവിടെ തീർക്കാനാ പരിപാടി. കൊള്ളാം, ഇതാണ് അവസരം. നമ്മുടെ ആളുകളോട് കല്യാണ മണ്ഡപത്തിൽ കയറി ലച്ചുവിനെ തീർക്കാൻ പറ. നീ എനിക്ക് ആരും അല്ലടി. മംഗലശ്ശേരിക്കാരൊക്കെ എന്റെ കൊടും ശത്രുക്കളാ. ആദ്യം തീരേണ്ടത് നീയാ. ഒരാളും എന്റെ അടുത്ത് വരണ്ട. നോ
എല്ലാവരെയും കൊന്നുകളയാൻ ഇറങ്ങി എനിക്ക് ദൈവശിക്ഷ തന്നു. എന്റെ കുഞ്ഞിന്റെ ജീവൻ എടുത്ത് ദൈവം എന്നെ ശിക്ഷിച്ചു. കവിതയെ കൊന്നത് ഞാനാ. കവിതയുടെ കഴുത്തിൽ താലി കെട്ടിയവനാ ഞാൻ. ഈ കൂട്ടത്തിൽ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതറിഞ്ഞോ? കവിത എന്റെ ഭാര്യയാണെന്നതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. ഇവക്കതറിയാം ലച്ചുവിന്. ഇവിടെ എനിക്ക് സഞ്ജന മോളുടെ അടുത്തെത്തിക്കണം. അതുവരെ ആരും ഞങ്ങളെ തടയരുത്. അവസാനമായി സ്വന്തം മോളുടെ ചേതനേറ്റ ശരീരം അവളൊന്ന് കണ്ടോട്ടെ. എന്നിട്ട് എന്ത് ശിക്ഷ സ്വീകരിക്കാൻ ഞങ്ങള്? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.